നമുക്ക് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ നോക്കാം എ മാനുഫാക്ചറർ ബൈസ് സെർട്ടൻ എക്യുപ്മെൻറ്റ് ഫ്രം ഔട്ട് സൈഡ് സപ്ലൈയേഴ്സ് അറ്റ് റുപ്പീസ് തേർട്ടി പെർ യൂണിറ്റ് ടോട്ടൽ ആനുവൽ നീഡ്സ് ആർ എയ്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ദ ഫോളോയിങ് ഫർദർ ഡാറ്റ ആർ അവൈലബിൾ ആനുവൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ടെൻ പെർസെൻറ്റേജ് പിന്നെ പറഞ്ഞ റെൻറ്റ് ഇൻഷുറൻസ് ടാക്സസ് പെർ യൂണിറ്റ് പെർ ഇയർ റുപ്പി വൺ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ റുപ്പീസ് ഹൺഡ്രഡ് ഡിറ്റർമാൻ ദ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈ നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നേരത്തെ പഠിച്ചതാണ് അപ്പോൾ ഈ ക്വസ്റ്റിൻ എങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ ഉപയോഗിച്ചു നമുക്ക് എങ്ങനെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ നോക്കാം ഇപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു സി ഒ ഡിവൈഡഡ് ബൈ ഐ അല്ലേ സി എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ ഒ എന്ന് പറയുന്ന ഓർഡറിങ് കോസ്റ്റ് ഐ എന്ന് പറയുന്ന ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഇനി ക്വസ്റ്റിൻ നോക്കുക ഓക്കെ എന്താ തന്നിരിക്കുന്നത് സി എന്ന് നോക്കുക സി എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ ആണ് സി എത്ര കിട്ടുന്നത് എന്ന് നോക്കാം സി ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ നോക്കിക്കുക സി ഓക്കെ മാനുഫാക്ചർ ബൈ സർട്ട് എക്വിപ്മെൻറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് സൈഡ് സപ്ലൈസ് അറ്റ് റുപ്പീസ് തേർട്ടി പെർ യൂണിറ്റ് ടോട്ടൽ ആനുവൽ നീഡ്സ് ആർ എയ്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ടോട്ടൽ ആനുവൽ നീഡ്സ് അപ്പം സി എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ ആണ് ആനുവൽ നീഡ്സ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് സി ഇ സീക്വൽ ടു എയ്റ്റ് ഹൺഡ്രഡ് ഇത് നോക്കാം ഓ ഓ എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ ആണ് ഓ ഇ സീക്വൽ ടു നോക്കാം ഓ എത്രയാണെന്ന് നോക്കിയേ ഇവിടെ താഴെ നോക്കാം എന്താ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ റുപ്പീസ് ഹൺഡ്രഡ് കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ റുപ്പീസ് ഹൺഡ്രഡ് ആണ് കെ ഓ ഈസ് ഈക്വൽ ടു റുപ്പീസ് ഹൺഡ്രഡ് ഇനി ഐ കണ്ടുപിടിക്കണം ഐ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ആനുവൽ ക്യാരിയിങ് കോസ്റ്റാണ് അതിൻ്റെ ഇൻട്രസ്റ്റും ഉണ്ട് അല്ലേ ഇൻട്രസ്റ്റും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമുക്കൊരു പെർസെൻറ്റേജ് തരും അല്ലേ പെർസെൻറ്റേജ് വരും ആ പെർസെൻറ്റേജ് ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് പെർ യൂണിറ്റിൻ്റെ മിക്ക മെറ്റീരിയൽ പെർ യൂണിറ്റിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടെ മെറ്റീരിയൽ പെർ യൂണിറ്റ് വന്നിരിക്കുന്നത് അറ്റ് റുപ്പീസ് തേർട്ടി പെർ യൂണിറ്റ് അറ്റ് റുപ്പീസ് റുപ്പീസ് തേർട്ടി പെർ യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ് മെറ്റീരിയൽസിന് മുപ്പത് രൂപയാണ് ഇപ്പം മുപ്പത് ഇൻറ്റു അപ്പോൾ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ടെൻ പെർസൻറ്റേജ് വന്നിട്ടുണ്ട് അപ്പം മുപ്പത് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് അല്ലേ നമ്മൾ സാധാരണ അങ്ങനെയാണ് എടുക്കുന്നത് മുപ്പത് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് ആണ് എന്ത് എത്ര വരും മുപ്പത് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മൂന്ന് വരും ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ടോ നോക്കി നോക്കിയേ അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ടോ നോക്കുക നമ്മൾ എന്താ തന്നെ ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ഇപ്പോൾ എടുത്തു അതുപോലെ റെൻറ്റ് ഇൻഷുറൻസ് ടാക്സസ് പെർ യൂണിറ്റ് പെർ ഇയർ റെൻറ്റ് ഇൻഷുറൻസ് ടാക്സസ് പെർ യൂണിറ്റ് പെർ ഇയർ റുപ്പീസ് വണ്ണാണ് ഇപ്പം എന്തായിരിക്കും റെൻറ്റ് ഇൻഷുറൻസ് ടാക്സസ് എന്നൊക്കെ പറയുന്നത് റെൻറ്റ് എവിടെ വരുന്ന കോസ്റ്റ് ആയിരിക്കും നമ്മൾ ഓർഡർ കൊടുക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ആണോ അതുപോലെ തന്നെ എന്താ നമ്മൾ സ്റ്റോറേജിൻ്റെ സമയത്ത് വരുന്ന അല്ലെങ്കിൽ ക്യാരി സമയത്ത് വരുന്ന കോസ്റ്റാണോ നോക്കാം ഇപ്പോൾ റെൻ്റ് ഇൻഷുറൻസ് ഒക്കെ വരുന്ന സ്റ്റോറേജ് കോസ്റ്റാണ് അപ്പോൾ നമ്മുടെ ക്യാരി കോസ്റ്റ് ഐയിൽ വരുന്നതാണല്ലേ സ്റ്റോറേജ് കോസ്റ്റ് അവിടെ പറയുന്നുണ്ട് റെൻറ്റ് ഇൻഷുറൻസ് ടാക്സസ് പെർ യൂണിറ്റ് പെർ ഇയർ അല്ലേ ഒരു യൂണിറ്റിൻ്റെ ഒരു വർഷത്തേക്കുള്ളത് ഒരു എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇത് നമ്മുടെ എന്താ സ്റ്റോറേജ് കോസ്റ്റാണ് ഒരു ക്യാരി കോസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഐ ആണ് നമ്മുടെ ഐ എന്ന് പറയുന്ന സ്റ്റോറേജ് ഒരു ക്യാരി കോസ്റ്റാണ് അത് നമ്മൾ ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഒരു സെർട്ടൈൻ പെർസെൻ്റേജ് തരും ആ സർട്ടൈൻ പെർസെൻറ്റേജ് മെറ്റീരിയൽ പെർ യൂണിറ്റിൻ്റെ സർട്ടൈൻ ആണ് നമ്മൾ എടുക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ ഹോസ്റ്റലെല്ലാം അങ്ങനെയാണ് എടുത്തത് നമുക്കൊരു പെർസെൻറ്റേജ് തരും ആ പെർസെൻറ്റേജ് ഏതിൻ്റെയാണ് എടുക്കേണ്ടത് നമുക്കൊരു മെറ്റീരിയൽ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞ് തരുന്ന അതിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് എടുത്ത് നമ്മൾ അതുപോലെ തന്നെ എടുത്തു പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് വീണ്ടും പറയുന്നുണ്ട് റെൻറ്റ് ഇൻഷുറൻസ് ടാക്സസ് പെർ യൂണിറ്റ് പെർ ഇയർ എന്ന് എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാരി കോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അതും കൂടെ കൂട്ടണം എന്താ ഈ ക്യാരി കോസ്റ്റ് പറഞ്ഞ് തന്നിട്ടുള്ള ഒരു രൂപയും കൂടെ നമ്മൾ ഈ ഇതിൻ്റെ കൂടുത്ത് കൂട്ടണം അപ്പോൾ ഈ മൂന്നും ഒന്നും കൂടെ കൂട്ടുമ്പം നാല് രൂപയാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത് മൂന്നൊന്നും കൂടെ ഈ നാല് രൂപ ഈ മൂന്നെന്നു പറയുന്ന ഇൻട്രസ്റ്റ് ആയിട്ട് വരും ഐ എന്ന് പറയുന്ന ക്യാരി കോസ്റ്റ് ആ രീതിയിലാണ് വരുന്നത് പക്ഷെ നമ്മൾ ഐ എന്ന് പറയുന്നതിൽ നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്ന ഇങ്ങനെയാണ് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് കെമിറ്റീരിയൽ പെർ യൂണിറ്റിൻ്റെ അടുത്ത് എഴുതുന്നു ആ രീതിയിലാണ് എഴുതുന്നത് പക്ഷേ ഇവിടെ നമ്മളോട് അഡീഷണൽ ആയിട്ട് എന്താ പറയുന്നത് റെൻറ്റ് ഇൻഷുറൻസ് ടാക്സസ് പെർ യൂണിറ്റ് പെർ ഇയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അത് ക്യാരി കോസ്റ്റ് ആണ് അതായത് സ്റ്റോറേജ് കോസ്റ്റാണ് അത് നമ്മൾ ഈ ഇതിൻ്റെ ആഡ് ചെയ്ത് എഴുതണം അപ്പോൾ മൂന്ന് വണ്ണം നാല് കിട്ടി ഇത് നമ്മൾ ഇക്വേഷനേക്ക് അപ്ലൈ ചെയ്യുക ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ടു ഇൻറ്റു ഒക്കെ സി എത്രയാണ് സി എന്ന് പറയുന്നത് എണ്ണൂറ് എണ്ണൂറ് ഇൻറ്റു പിന്നെ ഒ എന്ന് പറയുന്നത് നൂറാണ് ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്നത് ഫോർ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ടു ഇൻറ്റു എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ നമുക്ക് കിട്ടുന്നത് ഓക്കെ സ്ക്വയർ റൂട്ട് ഓഫ് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എയ്റ്റ് ടു ഇൻറ്റു എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓക്കെ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ആണ് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ ഫോർ ഓക്കെ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർട്ടി തൗസൻഡ് ഓക്കെ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർട്ടി ഫോർട്ടി തൗസൻഡിൻ്റെ സ്ക്വയർ സ്ക്വയർ റൂട്ട് റൂട്ട് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് യൂണിറ്റ്സ് ഇതാണ് ഈ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ